കോഫി വിത്ത് അരുൺ റിപ്പോർട്ടറിൽ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 10 മണി വരെ. നമുക്ക് നോബൽ മാരിക്കാരൻ നമ്മളോടൊപ്പമുണ്ട്. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ ആദ്യ ഫലസൂചനകൾ അറിവായി വരുന്നതേ ഉള്ളൂ. ആദ്യ ഫലസൂചനകളിൽ നിന്ന് നമുക്ക് ആർക്കനുകൂലമായി ഒരു ട്രെൻഡ്, ഈ പോസ്റ്റൽ വോട്ടിൽ ഒരു ട്രെൻഡ് രൂപപ്പെടുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താനാകുമോ നോബൽ? ഓക്കെ, നോബൽ മാരിക്കാരനിലേക്ക് തിരിച്ചെത്താം. ലഭ്യമാകുന്ന വിവരങ്ങൾ സ്ക്രീനിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ 253 വാർഡുകളിൽ ടി എം സി മുന്നിൽ നിൽക്കുന്നു. മറ്റുള്ളവരുടേത് ഓപ്പൺ ചെയ്യാനിരിക്കുന്നതേയുള്ളൂ. പഞ്ചായത്ത് സമിതിയിൽ 28, ജില്ലാ പരിഷത്ത് ഇപ്പോൾ ഒരു സീറ്റിലും ഫലസൂചനകൾ ലഭ്യമായിട്ടില്ല. നോബൽ തുടരുന്നുണ്ട്. നോബൽ, ഈ ഫലസൂചനകൾ ശരിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റൽ വോട്ടുകളാണ്, അത് തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ട്രെൻഡ് രൂപപ്പെടുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സമയം എത്രയായിരിക്കും? നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ബാലറ്റാണ്, ബാലറ്റ് വോട്ടെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലെ മുൻകാലങ്ങളിൽ ബാലറ്റ് വോട്ടെടുപ്പിൻ്റെ ഫലസൂചനകളൊക്കെ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് മാത്രമേ വരാറുള്ളൂ. അത്രയും സമയമെടുക്കാൻ സാധ്യതയുണ്ടോ നോബിൾ? നികേഷ്, എന്താണെങ്കിലും പശ്ചിമ ബംഗാളിന്റെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടാൻ സമയം എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ബാലറ്റ് പേപ്പറുകൾ എണ്ണി വരുമ്പോഴേക്കും ഏറെക്കുറെ സമയമെടുക്കും എന്ന് തന്നെ ഇവിടുത്തെ ഈ ഏജന്റുമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നു. നിലവിൽ ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് 1 മണിക്കൂറിലേക്ക് അടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പോസ്റ്റൽ വോട്ടുകൾ ഏറെക്കുറെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എണ്ണി എത്തുന്നു എന്ന് അറിയുന്നു. അതിൽ ഒരു എഡ്ജ് കൃത്യമായ രീതിയിൽ ഉണ്ടാക്കാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതൊരു ട്രെൻഡായി കാണാൻ കഴിയുമോ എന്ന സംശയം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കേണ്ടതായി വരും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അതിവേഗം വോട്ടുകൾ എണ്ണി പൂർത്തിയാക്കി ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കൃത്യമായി ട്രെൻഡ് അറിയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ സാഹചര്യം ഇവിടെ ബംഗാളിലേക്ക് എത്തുമ്പോൾ അതിന് വിഭിന്നമാണോ? എന്താണെങ്കിലും 1-12 മണിയോടെ കൂടി തന്നെയായിരിക്കും ഒരു പക്ഷേ എന്താണ് യഥാർത്ഥ ഒരു ട്രെൻഡ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് അറിയുന്നത്. ഞാനിപ്പോൾ ഉള്ള ഈ കൗണ്ടി സെന്ററിലാണെങ്കിൽ 10 പഞ്ചായത്തുകൾ എണ്ണാറുണ്ട്, 7 ബ്ലോക്ക് പഞ്ചായത്തുകൾ എണ്ണാറുണ്ട്, 3 പരിഷത്തുകൾ എണ്ണാറുണ്ട്. പരിഷത്തുകൾ ഏറെക്കുറെ 3 മണിക്ക് ശേഷം മാത്രമായിരിക്കും എണ്ണി തുടങ്ങുക എന്നാണ് അറിയുന്നത്. അതായത് 3 മണി വരെയെങ്കിലും പഞ്ചായത്തുകൾ എണ്ണി തീർത്ത് ഗ്രാമപഞ്ചായത്തും സമിതി ഉൾപ്പെടെ എണ്ണി തീർത്തതിന് ശേഷമായിരിക്കും പരിഷത്തുകളിലേക്ക് പോവുക. എന്താണെങ്കിലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരമാണെങ്കിൽ 12 മണിയോടെ ആയിരിക്കും ഒരു ട്രെൻഡ് ഇതിൻ്റെ കൃത്യമായ രീതിയിൽ അറിയുവാൻ കഴിയുള്ളൂ. അത്തരത്തിലാണെങ്കിൽ ഇപ്പോൾ ഇതൊരു സൂചനയെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ സ്വാഭാവികമായും ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞു, സ്വാഭാവികമായും അത് ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ ട്രെൻഡിലേക്ക് അത് എത്തുന്നില്ല എന്നാണ് യഥാർത്ഥം. അതോടൊപ്പം തന്നെ ഈ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം അത് വരാസത്താണ്, ഇവിടെ ഈ ജില്ലയാണ്, ഇവിടെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലാണ് ഈ വോട്ടെണ്ണൽ നടക്കുന്നത്. ആളുകളുടെയൊക്കെ വലിയൊരു ജനക്കൂട്ടം എന്താണെങ്കിലും ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കാരണം അത്ര വാശി ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്, ആവേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. സുരക്ഷയുടെ ഭാഗമായി പലരെയും ഇവിടെ നിന്ന് പോലീസ് മടക്കി അയക്കുകയും ഒക്കെ ചെയ്തു. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം പാടില്ല എന്നൊക്കെ പറഞ്ഞ് മടക്കി അയച്ചെങ്കിലും പിന്നീടും ആളുകൾ ഇങ്ങോട്ട് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കേന്ദ്രസേന ഉൾപ്പെടെ സുരക്ഷ ഒരുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസോ ഒപ്പം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ഇവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ത്രിതല സുരക്ഷ ഒരുക്കൊണ്ടാണ് ഇവിടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് ഇതിപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ഇത് കൃത്യമായി നേരത്തെ തന്നെ പാസ് കൊടുത്ത് അവരെ അകത്തേക്ക് വിട്ടു. പക്ഷേ നമുക്ക് അത്തരത്തിൽ അകത്തേക്ക് പോകാനുള്ള അനുമതി സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയില്ല. ഇവിടെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്, ഈ പ്രദേശത്തെ ഈ ബ്ലോക്കിലെ. ഇവിടെ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഈ പോസ്റ്റൽ ബാലറ്റുകൾ പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അകത്തുനിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോഴും തൃണമൂൽ കോൺഗ്രസിന് ഒരു എഡ്ജ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു നേട്ടം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോസ്റ്റൽ ബാലറ്റുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ സംഘർഷങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കേന്ദ്രസേന ഉൾപ്പെടെ വിന്യസിക്കുകയും ചെയ്തത്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അക്കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഒപ്പം എല്ലാ കൗണ്ടി സ്റ്റേഷനുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള മറ്റ് കടന്നുകയറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള കൃത്രിമങ്ങളോ ഒന്നും അനുവദിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾ, അത് പ്രത്യേകിച്ച് BJP കോൺഗ്രസും CPM ആവർത്തിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സുരക്ഷ കൂട്ടണം, സുരക്ഷ വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ CCTV ക്യാമറകൾ ഉൾപ്പെടെ വേണമെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണർന്ന് പ്രവർത്തിക്കണം. സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം തന്നെ അവരുടെ ഏജന്റുമാർ, ഇവർക്കൊക്കെ സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എന്താണെങ്കിലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം ശനിയാഴ്ച പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോൾ സംഘർഷമായിരുന്നു രാജ്യത്ത്, ഈ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ ഉണ്ടായിരുന്നത്. ഏറെക്കുറെ 18 പേർക്ക് അന്ന് മാത്രം
ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അത്തരത്തിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായതാണ്. അതിന് പിന്നാലെ ഇന്നലെ വീണ്ടും 697 ബൂത്തുകളിൽ വീണ്ടും പോളിംഗ് നടന്നു. എന്താണെങ്കിലും അതിനുശേഷം ഇപ്പോൾ വോട്ടെണ്ണലിലേക്ക് സംസ്ഥാനം എത്തുമ്പോൾ വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ ആദ്യ സൂചനകളിൽ തൃണമൂൽ കോൺഗ്രസിന് പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യമായ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ട്, പക്ഷേ ഇത് ട്രെൻഡായി ഈ ഘട്ടത്തിൽ നമ്മൾ പറയുന്നില്ല. കാരണം 12 മണിയോടെ കൂടി തന്നെയായിരിക്കും എന്തായിരിക്കും ഒരു സാഹചര്യം എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും. അതുവരെ എന്താണെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ജില്ലാ പരിഷത്തുകൾ ഉൾപ്പെടെ വോട്ടുകൾ എണ്ണി തുടങ്ങുകയും ചെയ്യുള്ളൂ. നികേഷ്, ദയവായി തുടരുക. നോബിൾ, ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തൃണമൂൽ കോൺഗ്രസിന് നല്ല അപ്രാധിത്വം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. 4 നേതാക്കളുടെ കൂടി പോരാട്ടമാണ് ബംഗാൾ ഗ്രാമീണ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മമതാ ബാനർജി ഒരു ഫയർ ബ്രാൻഡാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ. യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന് സോമനാഥ് ചാറ്റർജി എന്ന അതികായനെ തറപറ്റിച്ച, ലോക്സഭയിലെത്തിച്ച, പിന്നീട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നയാളാണ് മമതാ ബാനർജി. മമതാ ബാനർജി മാത്രമല്ല ഇന്നിപ്പോൾ ബംഗാൾ രാഷ്ട്രീയത്തിലുള്ളത്. അധീർ രഞ്ജൻ ചൗധരി ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ നേതാവാണ്. മുഹമ്മദ് സലീം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ദീർഘകാലം പാർലമെൻറ്റിലെ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച ആളാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. സുവേന്ദു അധികാരി ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ അതിശക്തനായ നേതാവായിരുന്നു. ഇപ്പോൾ ബി ജെ പിയിലാണ്. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ അതിശക്തരായിട്ടുള്ള നേതാക്കൾ നേതൃത്വം നൽകുന്ന 4 പാർട്ടികൾ, അതുപോലെ തന്നെ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടും ഉണ്ട്. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് നിലവിലുള്ള നിയമസഭയിൽ ഒരംഗമുണ്ട്. അവർ നേരത്തെ ഇടതുപക്ഷവുമായും കോൺഗ്രസുമായും ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഊർജ്ജസ്വലരായിട്ടുള്ള നേതാക്കൾ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള ബംഗാളിലെ, ബംഗാളിൻ്റെ നമുക്കറിയാം കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. 65% വരുന്ന ബംഗാളിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഏതാണ്ട് 5 കോടിയിലധികം വോട്ടർമാരാണ് ഇന്ന് വിധി എഴുതിയിട്ടുള്ളത്. അവരുടെ തീരുമാനമാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടിയേ നമുക്ക് പൂർണ്ണമായ ഫലങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വരുന്നത് വെറും പോസ്റ്റൽ വോട്ടാണ്. പക്ഷേ 2024 ആര് ബംഗാൾ കീഴടക്കും എന്നതിൻ്റെ കൃത്യമായ സൂചനയായിരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജിക്ക് ഇനിയും ഭാവിയുണ്ടോ എന്നറിയാനും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നമ്മൾ അന്വേഷിച്ചറിയുക വളരെ പ്രധാനപ്പെട്ടതാണ്.